അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ കിച്ചൺ. ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ബനാന റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾക്കിത് സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റോളാണിത്. നല്ല പഴുത്ത പഴമൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്നാക്ക് റെഡിയാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടാവും ചെയ്യും. വീട്ടിലോട്ടേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പഴുത്ത നേന്ത്രപ്പഴം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു കത്തി വെച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം കളയാം. നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് സ്റ്റഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിതിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, കാരണം കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ തന്നെ അത് മൊത്തത്തിൽ അങ്ങ് മുറിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളാണ്. ഞാനിവിടെ എല്ലാ ബനാന പീസസും ഇതേപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ഫ്രൈ പാൻ വെച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾ എത്ര പഴമാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മുട്ട യൂസ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിവിടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊന്ന് സെറ്റാവുന്നതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഷുഗർ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബനാന പീസസും സ്റ്റഫ് ചെയ്തെടുക്കാം ഈ ഫില്ലിംഗ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ബനാന പീസിൻ്റെ ഹോളിലേക്ക് ഈ ഫില്ലിംഗ് നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം. ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈവച്ചിട്ടും നിങ്ങൾക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. കൈവച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കും. കണ്ടില്ലേ, ഞാൻ എല്ലാ ബനാന പീസസും ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെക്കാം. ഇനി അതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റോളൊക്കെ ചെയ്യുന്ന അതേ പ്രോസസ്സാണ്. ഞാനിതിവിടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ച ആ ഓരോ ബനാന പീസസും മുട്ടയുടെ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് നമുക്ക് ബ്രെഡ് ക്രംസ് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ ബനാന പീസസും ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓരോ റോളും ഇട്ടു കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. നമ്മളെ ബനാന റോൾ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ എല്ലാ ബനാന റോൾസും ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നമുക്ക് വീട്ടിൽ ഉള്ള ഐറ്റംസ് വെച്ചിട്ടാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. പുറത്തുള്ള ആ ഒരു സോഫ്റ്റ് ബനാനയുടെയും ആ എഗിൻ്റെ ഫില്ലിങ്ങും പുറത്ത് ആ ഒരു ക്രഞ്ചിനെസ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പഴുത്ത പഴമൊക്കെ വീട്ടിലിങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.